ഉപ്പില്ല എന്ന് പറയണ ഒരു ഭർത്താവ് ആദ്യം മറന്നത് ഉപ്പില്ല എവിടെയാണ് ഉപ്പ് എന്ന് അല്ലേ. കുട്ടികള് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കുട്ടികൾ ഹെൽപ്പ് ചെയ്ത്, കാരണം അവര് മമ്മിയുടെ കൂടെ ഇടയ്ക്ക് ഉണ്ടാവാറില്ല അടുക്കളയല്ലേ. പക്ഷെ അത് അതാണ്, മമ്മീന്റെ കൂടെ ഭർത്താവും ഉണ്ടാവാറുണ്ട് അടുക്കളയിലല്ലോ. അപ്പൊ കുട്ടികളില്ലെങ്കിൽ ഇത് ഇല്ല. ഞാൻ ചെയ്യും, ഞാൻ അവിടെ മൂന്നാറ് താമസിക്കുമ്പോ. പക്ഷെ നമ്മളിപ്പോ ഓർക്ക് അവിടെ എനിക്ക് ഉപ്പ് എവിടെ മുളക് എവിടെ എന്നൊക്കെ എനിക്കറിയാം, വീട്ടില് എനിക്ക് എവിടെയെന്ന് അറിയത്തില്ല. ഞാൻ അവിടെ പോർക്ക് എന്തായാലും വെക്കാറില്ല. അവിടെ നമ്മളിങ്ങനെ തക്കാളിയും സവാളയും അരിഞ്ഞ വീട് എന്റേതാണെങ്കിൽ ഇവളല്ലേ അവിടുത്തെ വിളക്ക്. അതുകൊണ്ട് മൂന്നാറിൽ വന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തേനെ. ഞാനത് അന്ന് മേഡത്തോടൊന്നും പറഞ്ഞായിരുന്നില്ല. ഞാൻ ദൂരെയാണെങ്കിലും വല്ലപ്പോഴും എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി കിട്ടുന്നത് എന്തായാലും. രക്സി എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ ഫിഷ് മോളി ആൻഡ് പോർക്ക് വിന്ദാലു? ശരിക്കും പറഞ്ഞ ഫിഷ് മോളിലെ മഞ്ഞൾ ഉപയോഗിക്കില്ല. മഞ്ഞളുണ്ടല്ലോ, മഞ്ഞള് സത്യത്തില് ഒരു പോയിസൺ തന്നെ, ഇത് കളയാനുള്ള ഒരു ഔഷധ ഗുണമുള്ള സാധനമാണ്. ഇത്തിരി മഞ്ഞൾ ഇട്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. മഞ്ഞൾ പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ കുറ്റം പറയും. എനിക്ക് അങ്ങനെയൊന്നുമില്ല. പോർക്ക് അങ്ങോട്ട് വെന്താൽ അത് വെന്താലും ആയി എന്താ ഞാൻ കരുതുന്നത്. അല്ലാതെ മഞ്ഞളിട്ടോ മുളകിട്ടോ എന്നത് എനിക്ക് നോക്കാറില്ല. വെന്ത് കഴിഞ്ഞാൽ ഞാൻ കഴിച്ചു, വെന്തില്ലെങ്കിൽ ഞാൻ വല്ലതും പറയും. അതല്ല, ഫിഷ് മോളി ഉണ്ടാക്കിയ തെറ്റായിരുന്നു. പിന്നെ വിന്താലെന്ന് പറയുന്നത് അതിലും മഞ്ഞൾപ്പൊടി ഉപയോഗിക്കില്ല. എന്റെ മേഡം, ഞാൻ അവിടെ പച്ചമുളകും മുളകൊക്കെ കൂട്ടിയാ മൂന്നാറ് കഴിയണം. വല്ലപ്പോഴും വരുമ്പോ കിട്ടിയ സാധനങ്ങൾക്ക് ഞാൻ എങ്ങനെ അതെ. പിന്നെ മൂന്നാർ പറയുമ്പോ എനിക്കൊരു സംശയം. മൂന്നാർ എനിക്കൊരു സംശയം അല്ല, എനിക്ക് ഇമ്പോർട്ടൻസ് തരുന്നില്ല. എപ്പോഴും മൂന്നാർ മൂന്നാർ തന്നെ. അഞ്ചു ദിവസം അവിടെയല്ലേ, രണ്ടു ദിവസമല്ലേ ഉള്ളു ഇവിടെ. ശരി, ആ രണ്ടു ദിവസം പോയി കഴിയുമ്പോഴാണ് എനിക്കൊരു സമാധാനം. ഓക്കെ, പിന്നെ പിന്നെ എന്തൊക്കെയാ കുറ്റങ്ങൾ കണ്ട? കുറ്റങ്ങള് ഇപ്പൊ ഒരു അഞ്ചു ദിവസം ക്ഷീണിച്ചു വരല്ലേ. അപ്പോ ഇത് ഫിഷിനും ഈ മീറ്റിനൊക്കെ വേണ്ടി ഞാൻ ഓടി അടക്കാറുണ്ട്. വരുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അടുക്കളയിൽ കയറ്റം വെച്ചിട്ടുണ്ടെങ്കിൽ സങ്കടമുള്ള കാര്യമാണ്. വന്നു കഴിയുമ്പോ നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയാണല്ലോ രണ്ടു ദിവസം വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് കിച്ചണിൽ നമ്മുടെ പാർട്ണർ ഉണ്ടായിട്ട് ഒരു സാധനം ഉണ്ടാക്കും അല്ല, വെറുതെ അവിടെ വെറുതെ വർത്താനം. ഇനി ഞാൻ പറഞ്ഞ എന്റെ പേരൻസ് എന്റെ അച്ഛനും അമ്മയും, അപ്പൊ അച്ഛൻ കുക്ക് ചെയ്യുമ്പോ, ചിലപ്പോ അച്ഛൻ കുക്ക് ചെയ്യുമ്പോ അമ്മ അവിടെ ഇരുന്ന് അവിടെ തന്നെ ഇങ്ങനെ ചുറ്റുണ്ടാവും, ചുറ്റി കളിക്കുണ്ടാവും. ബിക്കോസ് നമ്മൾ ഈ ആണുങ്ങൾ, എന്റെ മേഡം ഈ ചുറ്റി കളിക്കാൻ നേരല്ലേ ഇവിടെ. രണ്ടു ദിവസം വരുമ്പോൾ ഇത്രയും ഫയൽ ബാക്കി കിടക്കാത്ത ചെയ്ത് തീർക്കാൻ, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത തിങ്കളാഴ്ച വീണ്ടും പോവാനാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചുറ്റി കളിക്കുന്ന നേരം ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കഴിക്കാനും ഒന്ന് കാണാനും ഫുഡ് കഴിക്കാനും നല്ലതാണ്. It was good. I mean, that നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് അവര് അഭിപ്രായം ചോദിക്കാം. ജഡ്ജസ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫിഷ് മോലിയും പോക്ക് വിന്താലും കഴിച്ചിട്ട്. ഓക്കെ, സോ ജുമാന ഗുഡ് മോർണിംഗ് ഏട്ടാ. പേര് വിളിക്കാൻ തന്നെ വലിയ പേരാ, അതുകൊണ്ട് ഏട്ടാന്ന് വിളിക്കാം. വിളിച്ചോളൂ. നന്നായിട്ട് എൻജോയ് ചെയ്തു, നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ മക്കള് വളരെ സപ്പോർട്ടീവ് ആയിട്ടൊരു ഫാദറാണ്. എനിക്ക് തോന്നുന്നു മക്കള് അത്രയും സപ്പോർട്ടീവ് ആണെങ്കിൽ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് മക്കളെ. നമ്മൾ അങ്ങോട്ട് കൊടുത്താലേ എന്തും തിരിച്ച് ഇങ്ങോട്ടും കിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഉപ്പ് ഒക്കെ ഇച്ചിരി മറന്നു പോയെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ ഞാൻ കണ്ടത് വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്പൂണ്, വെളിച്ചെണ്ണ വയറ്റാനുള്ള സ്പൂണ് അല്ലെങ്കിൽ അതൊക്കെ വയറ്റാനുള്ള സ്പൂണ് വരെ ഏട്ടൻ അത് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഒരു പ്ലസ് പോയിന്റ് കണ്ടത്, വീട്ടിൽ രണ്ട് ദിവസം മാത്രമേ വരുന്നുള്ളൂ, എന്നാലും ഇത്രയും സാധനങ്ങൾ ഇരിക്കുന്ന ഇതൊക്കെ വേ ഓടി ഓടി വളരെ രസമായിരുന്നു കാണാൻ. പെട്ടെന്ന് തീർന്നു പോയി എന്ന് എനിക്ക് തോന്നി. ആഴ്ചയിൽ രണ്ട് ദിവസം വീട്ടിൽ വരുമ്പോൾ ഡെയിലി വീട്ടിലുള്ള ആൾക്കാർക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. സാർ അത്രയെങ്കിലും ഒപ്പിച്ചല്ലോ. പിന്നെ മക്കളൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ മുട്ട മറന്നു, പഞ്ചസാര മറന്നു, ഉപ്പ് മറന്നു, അതൊന്നും അതിൽ ശ്രദ്ധിക്കാൻ തോന്നിയില്ല. കാരണം അത്രയും അങ്ങോട്ട് എൻജോയ് ചെയ്താണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ അനില. ഒന്നും പറയണ്ട അനില, ഐ എം ഓൾവേസ് ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ആണ്. എനിവേ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ആ കരുവേപ്പില കണ്ടുപിടിക്കാൻ കാണിച്ച താല്പര്യം. അതിനകത്ത് എവിടെയും ഉണ്ട് എന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ പോകുന്നുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ
കണ്ടില്ല, ഇല്ല ഉടനെ ലിസ്റ്റ് എഴുതുക. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ആ എന്തൂസിയാസും അൺടയറിങ് മൈൻഡിനും 100 marks. ഹായ് ഗോഡു. യെസ്, നീതു. ഗോഡു എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. നീതു, നീതു എന്ന് വിളിക്കണം. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. ഒരുപാട് ഉപ്പ് പഞ്ചസാര സംഭവങ്ങളൊക്കെ മറന്നു പോയെങ്കിലും പരമാവധി സാധനങ്ങളൊക്കെ ഒപ്പിച്ചു. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ഈ ഉപ്പ് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇത് എടുത്തു വെക്കാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ മറക്കണത്. സോ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഒന്ന് മണത്തൊക്കെ എത്തിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ഉപ്പ് അന്വേഷിച്ചു. എടുത്തു വെച്ച ഇതിപ്പോ എടുത്തു വെക്കാൻ പറയുമ്പോൾ നമ്മളെ പെട്ടെന്ന് മറക്കില്ല. 30 മിനിറ്റ്സിൽ രണ്ട് സാധനം ഉണ്ടാക്കാനും പറ്റില്ല. അല്ല, അത് ഓൾറെഡി ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോ ഓൾറെഡി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ. അപ്പോൾ അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ കുക്കിംഗ് 10 മിനിറ്റ്സ് ആൻഡ് കുക്ക് വിന്ദാലു. ഞാൻ പറഞ്ഞല്ലോ, വെന്താലും എനിക്ക് വെന്താലും അത് വെന്താലും എനിക്ക് പിന്നെ ഒരു കാര്യം മനസ്സിലായി, വെക്കാനറിയില്ല, ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണ്ടൊക്കെ ഒരു പിടിയുണ്ട്, എവിടേക്കോ എന്തൊക്കെയോ അറിയാം. അപ്പം അതൊക്കെ ആ ടേബിളിൽ എടുത്തു വെച്ച് സെറ്റ് ചെയ്തു, മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്തു. വെൽ ഡൺ. ഫിഷ് മോളി ഉണ്ടാകുമ്പോ മഞ്ഞപ്പൊടി വേണോ നമുക്കൊരു? അത് പറഞ്ഞോണ്ടാണ് സ്കോർ ചെയ്യണത്, അല്ലേ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് കട്ട് ചെയ്യും. അത് എനിക്ക് തോന്നുന്നു മാഡം, അതിനകത്ത് നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഫിഷ് മോളി ഇങ്ങനെയേ ഉണ്ടാക്കാവൂ എന്ന് ഒരാൾ ചെയ്ത് വെച്ചതിന്റെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് അത് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടു എന്നുള്ളത്. എന്താ തെറ്റ്? ഈ മോളി എനിക്ക് തോന്നുന്നത് ഏതോ ഒരു മോളി ഫിഷ് കറി വെച്ചപ്പോ ഫിഷ് മോളി ആയി. അതിന് അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന കാര്യമുണ്ടോ? അപ്പൊ ഏതെങ്കിലും ഒരു മോളി ചിക്കൻ കറി വെച്ചാൽ ചിക്കൻ മോളി ആവും. അല്ലെങ്കിൽ അല്ലെങ്കിൽ മാഡം പറയൂ, എന്തുകൊണ്ട് ആ പേര് വന്നു ഫിഷ് മോളി? അപ്പൊ ഗോഡ്വിൻ ചേട്ടൻ ഫിഷ് കറി വെച്ചാൽ അത് ഗോഡ്വിൻ ഫിഷ് കറിയാവും, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. നാളെ ഒരു പുതിയ മെനു എടുക്കുമ്പോ മഞ്ഞൾപ്പൊടി ചേർത്താൽ അതിന്. എന്നാലും നമ്മുടെ പ്രേക്ഷകർ കാണുകയാണ്, അപ്പൊ ഫിഷ് കറിയോ അല്ലാതെ ഫിഷ് മോലിയിലോ മഞ്ഞൾപ്പൊടി കുറച്ച് ഇടാം, മഞ്ഞൾപ്പൊടി ഇൻക്ലൂഡ് ചെയ്യണം നല്ലതാണ്. പോയിസൺ ഉള്ളതും ഇല്ലാതാവുന്നാണ് പറയുന്നത് പഴമക്കാർ പറഞ്ഞു മഞ്ഞൾപ്പൊടി. പക്ഷെ ഒരു ഒരു നല്ലൊരു പോയിന്റ് എന്താ അറിയോ, നമുക്ക് നോൺ വെജ് കഴുകുമ്പോ മഞ്ഞൾപ്പൊടി എന്ന് കഴുകിയാൽ ഇറ്റ്സ് ബെറ്റർ. So, നമുക്ക് എന്തായാലും മഞ്ഞൾപ്പൊടി യു ക്യാൻ യൂസ് ഇറ്റ് ടു വാഷ് ദ നോൺ വെജ്. ഓക്കേ ഓക്കേ, അത് ശരിയാണ്. പോയിസൺസ് നഷ്ടം ആവാൻ വേണ്ടിട്ട് പച്ചക്കറിക്ക് അടയ്ക്കുന്നത് കൊണ്ട് ഇതില് ചെയ്യണം. മാഡം പറഞ്ഞത് കറക്റ്റ് ആണ്. അതേപോലെ മഞ്ഞൾപ്പൊടി ഞാൻ റോങ് ആയി പറഞ്ഞിട്ടില്ല, മഞ്ഞൾപ്പൊടി വേണമെന്ന് പറഞ്ഞു. പക്ഷെ സാധാരണ എല്ലാരും യൂസ് ചെയ്യുമ്പോ ഫിഷ് മോളി ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കില്ല. പക്ഷെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതേ പറഞ്ഞാ നമ്മളെ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില ശീലങ്ങൾ നമ്മൾ മാറ്റി എഴുതണം. അതിന് നിങ്ങൾ അതിന് ഫോളോ ചെയ്യണം. എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്, അത് ചിലപ്പോ മഞ്ഞപ്പൊടി ഇട്ടുന്ന ആളെ ഒന്ന് വെച്ചു നോക്കൂ രജനി, ചിലപ്പോ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ചേട്ടൻ പറയുന്നു മഞ്ഞപ്പൊടി ഇട്ടെന്ന് വെച്ചോ. ഓക്കേ, ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു മഞ്ഞപ്പൊടി ഇഷ്ടമുള്ള യൂസ്. മക്കള് കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് ടെൻഷൻ ഒഴിവായില്ല, ഒറ്റയ്ക്കായിരുന്നെങ്കിലും ഒന്നും കൂടി ടെൻഷൻ അടിച്ചേനെ. ഈ ഭക്ഷണം ഉണ്ടാക്കണ ചില്ലറ കാര്യമില്ല, അതൊന്നും ഒപ്പം മനസ്സിലാക്കില്ല. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ചേട്ടൻ അവിടെ ചെയ്തപ്പോ ചേട്ടന്റെ മെമ്മറിയിൽ അത് പോയി, ആ സംഭവം ഇപ്പോഴാണ് പോയത് അല്ലേ. പക്ഷേ അത് ശരിയാണ്, പക്ഷെ ചില സമയത്തിൽ അത് നമുക്ക് സങ്കടമായി മാറി. നിങ്ങൾ വെച്ചു തന്നാലും ഒന്നും മിണ്ടാതെ ഞങ്ങൾ കഴിച്ചാൽ ആ കറിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവോ? അത് നല്ലത് പറയുന്ന കേൾക്കാനുള്ള ഏത് ഭാര്യമാരുടെ ഇഷ്ടം, അത് നല്ലതാണ്. ഇനിയിപ്പോ ചീത നല്ലതാണെന്ന് പറയണം, കഷ്ടപ്പെട്ടതിന്റെ ഇത്രയും കൂടി ഇത് ചേർത്തെങ്കിൽ നന്നായേനെ എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതും നല്ലൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. എന്തായാലും ദാറ്റ്സ് എ ഗുഡ് തിങ്. മഞ്ജു, ആഴ്ചയില് രണ്ട് ദിവസം മാത്രം വീട്ടില് വരുന്ന മാഷ് ഇത്രയധികം സാധനങ്ങൾ ടേബിളിൽ വെച്ചപ്പോ എനിക്കൊരു എന്താ പറയാ, അത്ഭുതമായി തോന്നി എന്റെ ഹസ്ബൻഡിനെ വെച്ച് നോക്കുമ്പോ. കാരണം എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു 5 items പോലും ഉണ്ടാവോ സംശയമുണ്ട്. അത് വെച്ച് നോക്കുമ്പോ വലിയ കാര്യമായിട്ടോ. വെറുതെ അല്ല ഭാര്യ.